എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് യൂട്യൂബിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന പാൽക്കപ്പയുടെ റെസിപ്പിയാണ് നമ്മൾ നോക്കുന്നത്. കഴിച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കൊത്തി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചിരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ച് 3/4 വേവ് ആകുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. കപ്പയ്ക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 3 കൊച്ചുള്ളി, 2 പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. മുളക് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് അധികം എരിവുള്ള ഒരു ഡിഷല്ല. നമ്മുടെ കപ്പ ഇപ്പോൾ 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റി എടുക്കണം. കട്ടുള്ള കപ്പയാണെങ്കിൽ 1-2 തവണ തിളപ്പിച്ചൂറ്റുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 2.5 കപ്പ് തേങ്ങാപ്പാലാണ്. ഇതിന് 1/2 പാല് 2/2 പാല് എന്നൊന്നുമില്ല. ഒരു മുഴുവൻ തേങ്ങയിൽ 2 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന കപ്പ തേങ്ങാപ്പാലിൽ നല്ലതുപോലെ മുങ്ങിക്കിടക്കണം. അത്രയും ഓർത്താൽ മതിയാവും. പാല് പിരിയുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം ഇത് വെള്ളം ചേർത്ത പാലാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. തേങ്ങാപ്പാലിൽ കിടന്ന് കപ്പ നല്ലതുപോലെ വെന്തൊടയണം. ഇടയ്ക്ക് തുറന്ന് കപ്പ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പം നമ്മുടെ കപ്പ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവാക്കി എടുക്കണം. ഇനി കുറച്ച് കപ്പ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക. അധികം കപ്പ ഉടഞ്ഞു പോകുന്നത് താല്പര്യമില്ലാത്തവർ അതനുസരിച്ച് ചെയ്താൽ മതിയാവും. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കപ്പയായതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആവും. പാൽക്കപ്പയ്ക്ക് അതിൻ്റെ സ്വാദ് ഇരട്ടിയാക്കുന്നത് കടുക് താളിക്കുമ്പോഴാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കടുക് താളിക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ വിഭവം ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാവും നല്ലത്. എണ്ണ ചൂടായിരുമ്പോൾ കടുക് പൊട്ടിച്ച് 2-3 പത്തൻമുളകും 4-5 കൊച്ചുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി കുറച്ച് അധികം ചേർക്കാൻ സാധിച്ചാൽ നല്ലതായിരിക്കും. ഉള്ളി നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പാൽക്കപ്പ നമുക്ക് ബീഫ് ഫ്രൈ, ബീഫ് കറി, മീൻ കറി, അതും അല്ലെങ്കിൽ നല്ല മുളക് ചമ്മന്തി, കടുക് മാങ്ങ അച്ചറ് എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. കഴിച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അസാധ്യ രുചിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thanks for watching.